അങ്ങനെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ച് CPIM തൃക്കാക്കര നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരണ യോഗമെല്ലാം ഇന്നലെ നടന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് യോഗം ഉദ്ഘാടനം ചെയ്തിരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കൃത്യമായ മുന്നൊരുക്കങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് നേതൃത്വം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും യുവനേതാവുമായ എം സ്വരാജിനെയാണ് മണ്ഡലം സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. മുൻ MLA കൂടിയായ സ്വരാജിന്റെ നേതൃത്വത്തിലാകും CPIM എന്തായാലും ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുക. നേരത്തെ CPIM സംസ്ഥാന സമിതി എം സ്വരാജ് ഉൾപ്പെടെ മൂന്ന് നേതാക്കൾക്ക് മണ്ഡലത്തിന്റെ ചുമതല നൽകിയിരുന്നു. LDF കൺവീനർ EP ജയരാജൻ, കേന്ദ്ര കമ്മിറ്റി അംഗവും ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുമായ P രാജീവ് എന്നിവരാണ് മറ്റു രണ്ട് പേർ. ഇന്നലെ നടന്ന നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ കോടിയേരിക്കൊപ്പം ഇരുവരും പങ്കെടുത്തിരുന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CM ദിനേശ് മണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന തൃക്കാക്കര മണ്ഡല കമ്മിറ്റി രൂപീകരണ യോഗമാണ് എം സ്വരാജിനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, ജില്ലാ സെക്രട്ടറി CN മോഹനൻ എന്നിവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എം സ്വരാജിന് പുറമെ P രാജീവ്, K ചന്ദ്രപിള്ള, S ശർമ്മ, AG ഉദയകുമാർ എന്നീ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിന് പിന്നാലെയാണ് തൃക്കാക്കര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ബൂത്ത് ഭാരവാഹികളുടെ യോഗം നടന്നത്. ഈ യോഗത്തോടെ CPIM ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചെന്ന് വേണം കരുതാൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തതിനാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും ബൂത്ത് തലം മുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്നും പാർട്ടിയെ അടിത്തട്ടിൽ എങ്ങനെ സജ്ജമാക്കണമെന്നതും ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങളും ബൂത്ത് ഭാരവാഹികൾക്ക് നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. തൃക്കാക്കര UDFന്റെ കോട്ടയായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ താഴെ തട്ട് മുതൽ പാർട്ടിയെ സജീവമാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് CPIM തയ്യാറെടുക്കുന്നത്. മുൻപ് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഫലം കണ്ട തന്ത്രം തന്നെയാകും CPIM ഇടതുമുന്നണിയും ഇത്തവണ തൃക്കാക്കരയിൽ നടപ്പിലാക്കുക. ഓരോ ബൂത്തിന്റെയും ചുമതല ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് നൽകിയാണ് പ്രവർത്തനം. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് 4 മുതൽ 6 വരെ ബൂത്തുകളുടെ ചുമതലയും, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് ഓരോ ലോക്കൽ കമ്മിറ്റിയുടെ ചുമതലയും നൽകിയിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ് 1 വർഷം കഴിയുമ്പോഴാണ് പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. സർക്കാരിന്റെ പ്രവർത്തനം കൂടി വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പായി മാറുമെന്നതിൽ മികച്ച പ്രകടനത്തിലൂടെ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമാകും CPIM നടപ്പിലാക്കുക. ജില്ലയിൽ നിന്നുള്ള യുവനേതാവായ എം സ്വരാജിനെയാണ് CPIM തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കടിഞ്ഞാൺ ഏൽപ്പിച്ചിരിക്കുന്നത്. സ്വരാജിനൊപ്പം P രാജീവും EP ജയരാജനും ചേർന്നായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എന്തായാലും ഏകോപിപ്പിക്കുക. സംഘടനാ തലത്തിലും തെരഞ്ഞെടുപ്പ് ഗോതയിലും ഇതിനോടകം പ്രാഗൽഭ്യം തെളിയിച്ച നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുമ്പോൾ UDF കോട്ട പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടത് അനുഭാവികൾ. എന്തായാലും തൃക്കാക്കര പിടിക്കാനുള്ള പണികളൊക്കെ ആരംഭിച്ചുവെന്ന് സാരം.